നമസ്കാരം പ്രഷർ റൂമ്പിലേക്ക് മറ്റൊരു വാർത്തയുമായിട്ടാണ് ഞാൻ വരുന്നത് നമുക്കറിയാം ഫിയോക് തിയേറ്റർ ഉടമകൾ പ്രഖ്യാപിച്ച സമരം മലയാള സിനിമകൾ റിലീസ് ചെയ്യില്ല എന്നുള്ള സമരം നാളെ മുതൽ ആരംഭിക്കുകയാണ് അവസാന ചിത്രമായ മഞ്ഞുമേൽ ബോയ്സാണ് ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്നത് ഇതോടുകൂടി ഇനി സിനിമകൾ റിലീസ് ചെയ്യില്ല എന്നാണ് ഫ്യൂക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആദ്യം പറഞ്ഞത് ഇരുപത്തിരണ്ടാം തീയതി മുതൽ എന്നായിരുന്നു പറഞ്ഞിരുന്നത് എനിക്ക് നൽകിയ ഫ്യൂത്തിൽ തന്നെ പറഞ്ഞു വിജയകുമാർ പിന്നീട് ഇരട്ടത്താപ്പ് നയത്തോടുകൂടി അത് മാറിയും മഞ്ഞുബ്ലർ ബോയ്സ് റിലീസ് എന്നാണെങ്കിലും അത് ഇരുപത്തിമൂന്നാം തീയതിയിലേക്ക് മാറ്റി പിന്നീട് അത് ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസമാണെങ്കിലും അത് കഴിഞ്ഞിട്ട് സമരമുള്ള ഇരട്ടത്താപ്പ് നയം പറഞ്ഞ ഒരു വ്യക്തിയാണ് വിജയകുമാർ എന്ന കാര്യത്തിൽ യാതൊരു സംശയം എനിക്കില്ല എന്ന കാര്യമൊന്നും സംശയമില്ല കാരണം ഞാൻ അവിടെ എത്തിയത് ഫിയോക്കിൻ്റെ ആളുകൾ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അഭിമുഖം എടുക്കാൻ പോയപ്പോൾ പിന്നീട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മണ്ടനാക്കാൻ വേണ്ടിയാണ് പക്ഷേ മിസ്റ്റർ വിജയകുമാർ ഞാനല്ല മണ്ടൻ നിങ്ങളാണ് മണ്ടൻ എന്നൊന്നുങ്ങളോർപ്പിക്കുന്നു ഞാൻ ആ വാർത്ത പുറത്തുവിട്ടതിൻ്റെ പിന്നാലെയാണ് ഇത്രമാത്രം പ്രശ്നങ്ങൾ വന്നു കൂടിയിരിക്കുന്നത് പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ താങ്കൾ എടുത്ത തീരുമാനം പുനർചിന്തനിലേക്ക് എത്തിക്കേണ്ട നിലയിലേക്ക് എത്തിച്ചത് ഞാൻ എന്ന വ്യക്തിയാണ് ഞാൻ അവിടെ വന്നില്ലെങ്കിൽ ഈ വാർത്ത പുറംലോകം അറിയില്ല അപ്പോൾ മണ്ടനാക്കാൻ എന്നെ നോക്കിയെങ്കിൽ മണ്ടനാകുന്നത് നിങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വാർത്ത പറയുന്നത് എന്തായാലും നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ചർച്ചകൾ നടക്കുമ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഫിയോക്കിൻ്റെ പ്രസിഡൻ്റായ വിജയകുമാർ കഴിഞ്ഞ വർഷങ്ങളായി പ്രസിഡൻ്റായി തുടർന്നു ഇതിനു മുമ്പ് ചേംബറിൻ്റെ പ്രസിഡൻ്റായിരുന്നു എന്തായാലും ഈ തീരുമാനങ്ങൾ എടുത്തപ്പോൾ വലിയ രീതിയിൽ ഒരു തിയേറ്റർ തിയേറ്ററിൻ്റെ ഉടമകൾ അഭിപ്രായ ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല ഒറ്റയ്ക്കടുത്തൊരു തീരുമാനം പോലെ ആകുന്നു എന്നൊരു സംശയമാണ് ഇപ്പോൾ ബാക്കി നിൽക്കുന്നതും കഴിഞ്ഞ ദിവസമൊക്കെ എടുത്ത തീരുമാനത്തിൽ ഫിയോക്കിൻ്റെ ദീർഘകാല മെമ്പറും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ടൈമിൽ നാല് വർഷമായി ജനറൽ സെക്രട്ടറി ആയിരുന്ന ബോബി ചായൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് ബോബി അദ്ദേഹം കഴിഞ്ഞ ദിവസമൊക്കെ ഈ സംഘടനയിലെ ഈ തീരുമാനത്തിൽ നിന്നും എതിർ നിൽക്കുകയും അദ്ദേഹം യോഗത്തിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് ഒരു കാരണവശാലും സമരവുമായി മുന്നോട്ട് പോകില്ലല്ലോ നമുക്ക് സംസാരിച്ച് പരിഗണിക്കണം തീരുമാനിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കിനൊന്നും ഒരു വിലയും നൽകുക അദ്ദേഹം സീനിയറാണ് പല സംഘടനയുടെയും പ്രസിഡന്റായും സെക്രട്ടറിയായും അദ്ദേഹം നിന്ന് ഒരു വ്യക്തിയാണ് ഫെഡറേഷൻ പിളർന്ന് വന്നപ്പോൾ അദ്ദേഹം ഫിയോക്കിലേക്ക് വരുമ്പോഴും പിളർന്നപ്പോഴും അദ്ദേഹം പറഞ്ഞു സമരങ്ങൾ പാടി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് എല്ലാ കാര്യങ്ങളും പറയും എന്നാൽ ഗുണത്തിനും ദോഷത്തിനും ഇല്ല എന്ന് അദ്ദേഹം അക്കമിട്ട് പറയുകയും ചെയ്യുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം എന്തായാലും അദ്ദേഹം വലിയ എതിർപ്പിലാണ് ഇത്തരമൊരു തീരുമാനം എടുത്ത് എതിർപ്പ് പ്രകടിപ്പിച്ചു അദ്ദേഹം യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി പിന്നീട് അദ്ദേഹത്തിനെ നയിപ്പിക്കാൻ വേണ്ടി മറ്റ് ആളുകൾ ശ്രമിച്ചു എന്നൊക്കെയാണ് എനിക്ക് കിട്ടുന്ന വിവരം അതോടൊപ്പം ഈ ഫിയോക്കിൻ്റെ മുൻകാലത്തെ സെക്രട്ടറിയും ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റുമായ സോണി സോണി എന്തുകൊണ്ട് ഇപ്പോഴത്തെ മീറ്റിംഗിൽ വരുന്നത് സോണി പറയുന്ന കാര്യങ്ങൾ തനിക്ക് പനിയാണെന്നൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിലും സോണിയും ഇതിനെതിരാണ് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അങ്ങനെ എതിരായ നിരവധി ആളുകൾ ഇതിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ സമരപ്രഖ്യാപനത്തിനെതിരുണ്ട് എന്ന കാര്യത്തിൽ സംശയം എന്നാൽ യോഗത്തിൽ വിജയകുമാറിനെതിരെ വിജയകുമാർ പറയുന്നതിനെതിരെ സംസാരിക്കാൻ ആരും അവിടെ ഒരു തൻ്റെയാടം കാണിച്ചിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടുന്നത് വരുന്നത് എന്നാൽ മാറി നിന്ന് എല്ലാവരും ഇവർ പറയുന്നു ഞാൻ പല ആളുകളുമായിട്ട് വിളിച്ച് സംസാരിച്ചപ്പോൾ ഈ ഒരു സമരവുമായി മുന്നോട്ട് പോകുന്നതിൽ ശരിയായ നടപടിയല്ല എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ എനിക്ക് അഭിമുഖം തന്നത് അത് തെറ്റായ കീഴ്വഴക്കമാണെന്നും പറയുന്നുണ്ട് എല്ലാം വിജയകുമാർ തന്നെയാണ് എനിക്കും അഭിമുഖം തന്നത് എന്തായാലും ഈ ഫിയോക്കിൻ്റെ സമരത്തിൻ്റെ വിജയം എത്രമാത്രം ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണണം വിയോക്കിൽ തന്നെ ഭിന്നാഭിപ്രായം ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇതിനുശേഷം ഇതെല്ലാം മാറ്റുന്നതിന് വേണ്ടിയായിരുന്നു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ വിളിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തിയും എനിക്കെതിരെയും അതോടൊപ്പം എനിക്ക് എന്നെ എന്നെ മണ്ടനാക്കാൻ ശ്രമിക്കുകയും ഞാൻ പിന്നീട് കരുത്ത് സംസാരിക്കും സിയാദ് കോക്കർ എന്ന ഒരു വ്യക്തിയെക്കുറിച്ച് സിയാദ് ഗോക്കർ ദീർഘകാലമായി പല സംഘടനയും തലപ്പത്തിരുന്ന വ്യക്തിയാണ് പഴയ പ്രൊഡ്യൂസറാണ് ഇപ്പോഴും സിനിമകൾ ചെയ്യുന്നു എത്രയെത്ര നല്ല സിനിമകൾ ഈ തിയേറ്റർ ഉടമകൾക്ക് നൽകിയ ഒരു വ്യക്തിയാണ് എന്ന കാര്യത്തിൽ സംശയപ്പെടും അദ്ദേഹത്തിൻ്റെ ക്രിമിനൽ അദ്ദേഹം ക്രിമിനൽ കേസിലെ പ്രതിയാണെന്നും ഇരുപത്തിമൂന്ന് കേസിലെ പ്രതിയാണെന്നും അദ്ദേഹത്തിന് പൗഡറൊക്കെ ഇട്ട് ഹീറോ ആക്കാൻ ഞാൻ ശ്രമിക്കുകയാണെന്ന് പറയും ഞാൻ ഹീറോ ആക്കാൻ തന്നെ ശ്രമിക്കും നിങ്ങളെയും പൗഡർ ഇട്ട് ഞാൻ ഇരുത്തിയിട്ടുണ്ട് നിങ്ങളും എൻ്റെ അഭിമുഖത്തിന് മുന്നിൽ വന്നിരുന്നുണ്ട് അതിനൊന്നും കുഴപ്പമില്ല വിജയകുമാർ ഞാൻ ഒരു വാർത്ത കണ്ടാൽ ആ വാർത്തയ്ക്ക് പിന്നിൽ പോകുന്ന ഒരു വ്യക്തിയാണെന്ന് വിജയകുമാറിന് ഇപ്പോഴും മനസ്സിലായാലും മനസ്സിലാക്കുമോ വിജയകുമാർ താങ്കൾക്കെതിരെ വാർത്ത വന്നാലും ഞാൻ ചെയ്യും മറ്റുള്ളവർക്കെതിരെ വാർത്ത വന്നാലും ചെയ്യും താങ്കൾക്ക് അനുകൂലമായ വാർത്ത വന്നാലും ഞാൻ ചെയ്യും പ്രതികൂലമായ വാർത്ത വന്നാലും ഞാൻ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് വിജയകുമാർ ഒന്നും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്തായാലും സിയാദ് കോക്കർ പറഞ്ഞ കാര്യങ്ങൾ വലിയ അഭിപ്രായ വ്യത്യാസം ഇതിനുള്ളിൽ ഈ സംഘടനയ്ക്കുള്ളിൽ ഉണ്ടായിരിക്കുന്നു എന്ന കാര്യം ഞാൻ എടുത്തു പറഞ്ഞു അത് വലിയ മോശമായ നിലയിലേക്ക് സിയാദ് ഗോക്കറിന് നേരെ പറഞ്ഞത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് സംഘടനകൾ ഫിയോഗ് സംഘടനയ്ക്കുള്ളിൽ തന്നെ അഭിപ്രായം വന്നിരിക്കുന്നു എന്ന വാർത്തയും വരുന്നു അന്ന് മാധ്യമങ്ങൾ പറഞ്ഞ ശേഷം ഇവർ ഇതുമായി ചർച്ച നടത്തപ്പോൾ ഇവരുടെ ഗ്രൂപ്പിൽ തന്നെ അത്തരമൊരു കാര്യങ്ങൾ വരുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല ഇതും നമുക്ക് കൃത്യമായി അറിയാം എന്തായാലും മറ്റ് പ്രധാന പ്രകടനം ഇപ്പോൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് മറ്റ് സംഘടനകൾ ഇപ്പോൾ ഫെപ്കെ ആണെങ്കിൽ ഇന്നലെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി ഇപ്രകാരമാണ് സംഘടനായ ഫിയോക്കിന്റെ സമരപ്രഖ്യാപനം പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞു മലയാള സിനിമകൾ മാത്രം പ്രദർശിപ്പിക്കില്ല എന്നാണ് ഫിയോക്ക് പറയുന്നത് അത് അങ്ങേയറ്റം അപലപനീയവും പ്രതിഷേധഹരവുമാണെന്ന് ഫിയോക്ക് വാർത്താ കുറിപ്പിൽ പറയുന്നുണ്ട് മലയാള സിനിമയോട് അതിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകരോടും തൊഴിലുകൾ തൊഴിലാളികളോടും നടീനടന്മാരോടും മലയാള സിനിമയുടെ മഹത്തായ ചരിത്രത്തോടും മലയാള സിനിമയെ നെഞ്ചേറ്റുന്ന കോടിക്കണക്കിന് ആസ്വാദകരോടും മാതൃഭാഷാ സ്നേഹികളോടും പൊതുസമൂഹത്തോടും കാട്ടുന്ന അവഹേളനമാണ് അങ്ങേയറ്റം ഇത് ഖേദമുണ്ട് എന്നാണ് ഇവർ പറയുന്നത് ഇത് പുനർപരിശോധിക്കണമെന്നും ഫെപ്ക ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു ബി ഉണ്ണികൃഷ്ണൻ ഈ വാർത്താക്കുറിപ്പ് ഇറക്കിയത് എന്തിനാണ് മലയാള സിനിമയോട് മാത്രം ഇത്ര പുച്ഛമെന്ന് തന്നെയാണ് ചോദിക്കുന്നത് ഇത് ഇവരെ ചിന്തിപ്പിക്കാൻ മാറി ചിന്തിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ ഇത്തരമൊരു പ്രസ്താവന ഇറക്കിയെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ ഇന്നലെ തന്നെ താരസംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവായി ഞാൻ സംസാരിക്കും ഇടവേള ബാബു അദ്ദേഹത്തിൻ്റെ നിലപാട് കൃത്യമായി എന്നോട് പങ്കുവയ്ക്കുകയും ഇടവേള ബാബു മൂവി വേൾഡ് മീഡിയയിലും മാത്രമാണ് അത്തരമൊരു കാര്യങ്ങൾ പറഞ്ഞത് ഇദ്ദേഹവും പറയുന്നത് എന്താണ് ഈ മലയാള സിനിമകൾ മാത്രം ഇത്ര പുച്ഛം എന്താണ് മലയാള സിനിമ മാറ്റിവെക്കുന്നത് എന്ന് ഇടവേളബാവും ചോദിക്കുന്നു ഇടവേളബാബുവിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് എന്തുകൊണ്ടും മലയാള സിനിമകൾക്ക് മാത്രം റിലീസ് അനുവദിക്കുന്നില്ല ഒരു ചോദ്യമാണ് ഫിയോക്കിന്റെ എതിർപ്പ് സംഘടനകളോടും അതോ സിനിമകളോടോ എന്ന് വ്യക്തമാക്കണം ഫിയോക്കിന്റെ എതിർപ്പ് സിനിമയോടോ അതോ സംഘടനയോടാണോ എന്ന് വ്യക്തമാക്കണമെന്ന് ഇടവേളബാബു പറയുന്നു സമരത്തിലൂടെ പ്രശ്നങ്ങൾ അല്ല ചെയ്യേണ്ടത് ചർച്ചകളിലൂടെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതെന്ന ഇടവളഭാവും അക്കമിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഫിയോക്ക് ഫിയോക്ക് എന്ന സംഘടനയ്ക്കെതിരെ വരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല തീർച്ചയായിട്ടും ഫിയോക്കിനെതിര് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ഫെപ്ക എതിര് വരുന്നു താരസംഘടന എതിര് വരുന്നു അതിനപ്പുറത്തേക്ക് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നു കഴിഞ്ഞ ദിവസം സുരേഷ് കുമാറുമായി ഞാൻ ഫോണിൽ സംഭാഷണം നടത്തിയത് സുരേഷ് കുമാര് അറിയാം വൈസ് പ്രസിഡന്റ് ആണ് എത്രയോ സംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്നു എത്രയോ നല്ല സിനിമകൾ മലയാള സിനിമ നൽകിയ വ്യക്തിയാണ് സുരേഷ് കുമാർ എന്ന് നമുക്കറിയാം സുരേഷ് കുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം ചേംബർ ഇരുപത്തിയെട്ടാം തീയതി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ആ മീറ്റിംഗിൽ പങ്കെടുക്കില്ല എന്ന് തന്നെ സുരേഷ് കുമാർ വ്യക്തമായി എൻ്റെ അടുത്ത് പറയുകയുണ്ടായി അതിൻ്റെ കാരണം വ്യക്തമാക്കിയത് ഇത്തരമൊരു പ്രഖ്യാപനം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല അതോടൊപ്പം തന്നെ നമ്മുടെ സീനിയർ ഞങ്ങളുടെ സീനിയർ നിർമ്മാതാവും സീനിയർ റഷീബായ സിയാദ് കോക്കറിനെതിരെ വിജയകുമാർ നടത്തിയ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം വിജയകുമാറുള്ള ഒരു ചർച്ചയ്ക്കും നേതൃത്വം ഞങ്ങൾ വരില്ല വിജയകുമാർ നേതൃത്വം നൽകുന്ന ഒരു ചർച്ചയ്ക്കും നിർമ്മാതാക്കളുടെ സംഘടനയോ ഡിസ്ട്രിബ്യൂട്ടർമാരുടെ സംഘടനയോ വരില്ല എന്ന് സുരേഷ് കുമാർ അക്കമിട്ട് തന്നെ പറഞ്ഞു ഇത് ഇങ്ങനെ തന്നെ കൊടുക്കണമെന്നും എന്നോട് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എന്തായാലും വിജയകുമാറിനെ മാറ്റാതെ മാറ്റാതൊരു ചർച്ചയ്ക്കില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മറ്റു സംഘടന ചൂണ്ടിക്കാട്ടുന്നത് ചേമ്പർ എന്ന് പറയുന്നത് ഒരു സിനിമയുടെ അവസാന വാക്കാണ് സിനിമയുടെ എന്ത് പ്രശ്നമുണ്ടായാലും പരിഹരിക്കുന്ന ചേംബറാണ് ഈ ചേമ്പറിൻ്റെ പ്രസിഡന്റാണ് ജേക്കബ് അതോടൊപ്പം തന്നെ ട്രഷററാണ് വക്കച്ചൻ ഇവർ രണ്ടുപേരും തിയേറ്റർ ഉടമകളാണ് ഇവർ ഈ യോഗങ്ങളിലെല്ലാം പങ്കെടുത്തു കഴിഞ്ഞ ദിവസം സമരം പ്രഖ്യാപിക്കുമ്പോഴും യോഗത്തിൽ പങ്കെടുത്തിരുന്നു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ വിളിച്ച് വാർത്താസമ്മേളനം നടത്തുമ്പോഴും ഇവർ പങ്കെടുത്തിരുന്നു അവിടെ ഒരു ചോദ്യം മുന്നേക്കുന്നുണ്ട് ഈ ജേക്കപ്പും ട്രഷറർ ഉൾപ്പെടെ ഉൾപ്പെടെ പങ്കെടുക്കുമ്പോൾ എന്തുകൊണ്ട് അവർ ഈ സമരം ഇപ്പോൾ പ്രഖ്യാപിക്കരുത് നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്ന് പറഞ്ഞില്ല എന്നൊരു ചോദ്യം ഇപ്പോൾ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും ഡിസ്ട്രിബ്യൂട്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം കാരണം ഇവരാണ് ഈ ജേക്കബ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഇരുപത്തിരണ്ടാം തീയതി ചർച്ചയ്ക്ക് വെച്ചത് അന്ന് ഈ സമരം പ്രഖ്യാപി ഇരുപത്തിരണ്ടാം തീയതി ചർച്ച ഉണ്ടല്ലോ വിജയകുമാർ അല്ലെങ്കിൽ അങ്ങനെ ചർച്ചയുണ്ടല്ലോ നമുക്ക് ഇപ്പോൾ സമരം പ്രഖ്യാപിക്കില്ല എന്നൊരു വാക്ക് പോലും പറഞ്ഞില്ല എന്നൊരു ഖേദകരമായ കാര്യവും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ചേംബറിൻ്റെ യോഗത്തിൽ പങ്കെടുക്കേണ്ടെന്നൊരു തീരുമാനം മറ്റ് രണ്ട് കാര്യങ്ങളൊപ്പൊന്നും ഈ ഒരു കാര്യവും ഇവർ ചൂണ്ടിക്കാട്ടുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അതോടൊപ്പം തന്നെയാണ് ഇന്നലെ നിർമ്മാതാക്കളുടെ സംഘടനയുടെ സെക്രട്ടറിയുമായി ഞാൻ അഭിമുഖം നടത്തിയിരുന്നു രാകേഷ് കൃത്യമായി പറയുന്നു രാകേഷ് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ ഇത് മൾട്ടിനാഷണൽ കമ്പനിക്ക് വേണ്ടിയാണ് വിജയകുമാർ ഈ സമരം പ്രഖ്യാപിച്ചത് കാരണം യു എഫ് ഒ ഉൾപ്പെടെയുള്ള ക്യൂബ് ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി ആണ് ഈ സമരം പ്രഖ്യാപിച്ചതെന്ന വാക്കാണ് പറഞ്ഞത് ഒരിക്കലും സിയാദ് കോക്കറിനെതിരെയുള്ള ഈ ആരോപണം അംഗീകരിക്കാൻ കഴിയില്ല എന്നും രാകേഷും ഇന്നലെ പറയുകയുണ്ടായിരുന്നു രാകേഷിൻ്റെ വാക്കുകൾ ഒന്ന് കേൾക്കേണ്ടതാണ് വർഷങ്ങളായിട്ട് ഒരു ഒരു സംഘടനയുടെ നിരവധി സംഘടനകളുടെ നേതാവും കാര്യങ്ങളും ഒക്കെ ആയിരുന്ന ആൾ ഇപ്പോഴും ഞങ്ങളുടെ വൈസ് പ്രസിഡന്റാണ് ഡിസ്ട്രിക്സിഡന്റ് സീനിയർ പ്രൊഡ്യൂസർ ആണ് ഇദ്ദേഹത്തെക്കാൾ എത്രയോ കാലം മുമ്പ് വലിയ വലിയ തിയേറ്റർ നടത്തിയിരുന്ന ആളാണ് അയാള് വലിയ വലിയ തിയേറ്റർ എറണാകുളത്ത് നടത്തി എന്നുള്ളവരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രശസ്തമായ ഫാമിലിയിലുള്ള ആളാണ് അതൊക്കെ ശരിയാണ് ഈ അദ്ദേഹത്തെ കുറിച്ചൊക്കെ ഈ ഒരു പത്രസമ്മേളനം വിളിച്ച് ഇത്ര മോശമായിട്ട് സംസാരിക്കാൻ പറ്റും മോശമല്ലേ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ആരോപണങ്ങൾ ഉണ്ടാവാ എല്ലാം ഇതൊക്കെ ഒരു ഇവിടെ കേരളത്തിലുള്ള മുഴുവൻ പത്രക്കാരെയും പ്രതിനിധികളെയും വിളിച്ചിരുത്തിയാണ് ഇത്ര വൃത്തികേടായിട്ട് സംസാരിക്കുന്നത് മനസാക്ഷിയോ ആരെങ്കിലും സംസാരിക്കുക വളരെ മോശമാണ് ഈ സുരേഷ് കുമാർ സുരേഷ് കുമാർ അങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും തന്നെയായിരിക്കും നിർമ്മാതാക്കൾ അങ്ങനെ തയ്യാറാവുക അവരെന്ന് പറഞ്ഞ അങ്ങനെ ആരുമില്ല ഒരു തിയേറ്ററിൽ പുതിയതായി വരുന്ന ഒരു തിയേറ്ററിൽ വൺ കെ പ്രൊജക്ടറാണ് വാങ്ങിച്ചിരിക്കുന്നത് പൈറസി ഉണ്ടാകാവുന്നത് മുഴുവൻ വൺ ഗെ പ്രൊജക്ടറിൽ നിന്നാണ് അതിൽ നിന്ന് കോപ്പി എടുക്കാൻ സാധിക്കും ഒന്ന് രണ്ട് ക്വാളിറ്റി ഇല്ല പന്ത്രണ്ട് ലക്ഷം രൂപ പതിമൂന്ന് ലക്ഷം രൂപയാണ് ആ പ്രൊജക്ടറിൻ്റെ വില നല്ല ഹോം തിയേറ്ററുള്ള ആൾക്കാരൊക്കെ ഇങ്ങനത്തെ പ്രൊജക്ടറാണ് വാങ്ങിച്ചു വെക്കുന്നത് ഈ പ്രൊജക്ടർ വാങ്ങിച്ചു വെച്ച് സിനിമ കാണിക്കാനാണ് അവരുദ്ദേശിക്കുന്നത് നിലവിലത് കുറേ തിയേറ്ററിലുണ്ട് അവർ കളിച്ചോട്ടെ അവർ അതിനകത്ത് യാതൊരു ശല്യവും ഇല്ല ബുദ്ധിമുട്ടുമില്ല അത് ക്വാളിറ്റി ഇല്ലെങ്കിലും അത് നടന്നു പോട്ടെ ഈ തിയേറ്ററിൽ ഇങ്ങനെ പുതിയതായി വരുന്ന തിയേറ്ററിലൂടെ ഇങ്ങനെ വെക്കാനായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് കാര്യമെന്ന് വെച്ചാൽ കോടിക്കണക്കിന് രൂപ മുടക്കി ഇപ്പം ഒരു പിന്നെ മോഹൻലാൽ സിനിമ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമ നൂറ് കോടി രൂപേൻ്റെ ബഡ്ജറ്റ് ഇത് നൂറ് കോടി രൂപ ആളുകൾ പങ്കിട്ടെടുക്കുന്നതായാലും അതിൻ്റെ ക്വാളിറ്റിക്ക് വേണ്ടി ക്യാമറ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി മുടക്കുന്നതാണ് എഫ് എക്സും മറ്റും എല്ലാം അപ്പം അത് നേരെ കാണാൻ തക്കൊണ്ടുള്ള തിയേറ്റർ ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആൾക്കാരെല്ലാം ഏത് പ്രൊജക്ഷനാണ് ഏത് പ്രൊജക്ടാണെന്ന് അന്വേഷിച്ച് സിനിമ കാണാൻ പോകുന്ന ആൾക്കാർ ഇവരെ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നല്ല ക്വാളിറ്റി പ്രൊജക്ഷൻ വേണമെന്നുള്ളത് മിനിമം മിനിമം വീടുകളിൽ വയ്ക്കുന്ന പ്രൊജക്ടർ വാങ്ങിച്ച് തിയേറ്റർ വെക്കുന്ന പരിപാടി ഇനി അത് നടക്കില്ല അപ്പോൾ അതുകൊണ്ട് ആണ് ഞങ്ങൾ ആ പറഞ്ഞത് വൺ കെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യത്തില്ല അല്ല ഞങ്ങളുടെ കണ്ടൻറ്റിന് സൂട്ടാകുന്ന ഇത് കണ്ടന്റ് എല്ലാവരും ഉണ്ടാക്കുന്നത് ഒരുപോലെയാണ് ഇതാണ് ഇവർ സംസാരിക്കുന്നതും മുഴുവൻ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വേണ്ടിയാണ് അവരുടെ അവർക്ക് സൗകര്യം അവരുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ് അവരുടെ അവരുടെ ആളായിട്ടാണ് ഇപ്പോൾ ഇന്നലെ അദ്ദേഹം സംസാരിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല അത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഈ സമരം എത്രമാത്രം വിജയിക്കുമെന്ന് കാത്തിരുന്ന് കാണണം അതിന് അപ്പുറമായി നിർമ്മാതാക്കളുടെ സംഘടനയുടെ പല ആളുകളും ഈ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉയർത്തിയിരിക്കുന്നു സിയാദ് കോക്കറിനെതിരെ പറഞ്ഞ വാക്കുകൾ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നുണ്ട് ഇവർ അടുത്ത ദിവസം തന്നെ അടിയന്തരമായി യോഗം ചേരും യോഗം ചേർന്ന് തുടർ നടപടിയുമായി പോകുമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം വലിയ തീരുമാനത്തിലേക്ക് പോകും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഫിയോക്ക് സംഘടന രൂപീകരിക്കുന്നത് ആന്റണി പെരുമ്പാവൂരും ദിലീപും ചേർന്നാണ് അതെ അവർ രൂപീകരിക്കുമ്പോൾ ഫെഡറേഷനായ ഫെഡറേഷന് നേതൃത്വം നൽകിയ ലിബർട്ടി ബഷീറിനെ എതിരെയാണ് ഈ ഇത്തരമൊരു സംഘടന രൂപീകരിച്ചത് ഇപ്പോൾ പൊതുവേ പറയുന്നു ലിബർട്ടി ബഷീർ ആയിരുന്നു ഇതിലും മെച്ചം എന്ന് പറയുന്നു ലിബർട്ടി ബഷീർ പറയുന്ന കാര്യങ്ങൾ കൂടി മറ്റാരെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കാനും അംഗീകരിക്കാനും മനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു ലിബർട്ടി ബഷീർ എന്ന് ഇപ്പോൾ തിയേറ്റർ ഉടമകൾ പറയുന്നു എന്ന കാര്യം ഓർമ്മപ്പെടുത്തിയാണ് എന്തായാലും ദിലീപും ഉൾപ്പെടെയുള്ളവർ ആന്റണി പെരുമാറും ഉൾപ്പെടെയുള്ളവർ രൂപീകരിച്ച സംഘടനയിൽ സമരം പാടില്ല എന്ന് തീരുമാനമുണ്ടായിരുന്നു മറികടന്നുകൊണ്ടുള്ള ഒരു സമരമാണ് എന്തായാലും ആന്റണി പെരുമ്പാർ ഇപ്പോൾ ഈ സംഘടനയിൽ ഇല്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ് കുറേ നാളുകളായി ആന്റണി പെരുമ്പാർ ഇതിന്റെ രാജിക്കത്ത് നൽകിയും അത് തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് ആന്റണി പെരുമ്പാവൂർ പറയുന്നത് ഇവർ അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞു എന്തായാലും ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന വ്യക്തി ഒത്തിരി സിനിമകൾ സംഭാവന ചെയ്ത ആന്റണി പെരുമ്പാവർക്കെതിരെ വിജയകുമാർ ഉൾപ്പെടെ ഉള്ളവർ എന്തോ ആരോപണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാറുന്നത് മാറിയത് എന്തായാലും ആന്റണി പെരുമ്പാവർ ഇപ്പോഴും സംഘടനയില്ല ചെയർമാൻ ആയിട്ട് ഇപ്പോഴും ദിലീപുണ്ട് ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമരപ്രഖ്യാപനം ഫിയോക്കിന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലെയാണ് ദിലീപിൻ്റെ സിനിമ തങ്കമണി റിലീസിന് ഒരുങ്ങുന്നു മാർച്ച് ഏഴാം തീയതി റിലീസ് ചെയ്യുമെന്ന് പ്രഖ്യാപനം വരുന്ന അതും ഫിയോക് സംഘടനയ്ക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് ഓർമ്മപ്പെടുത്തിയാണ് എന്തായാലും ആന്റണി പെരുമ്പാവൻ്റെ അടുത്തും ദിലീപിൻ്റെ അടുത്തൊക്കെ ഈ സംഘടനയിലുള്ള ഈ ഫിയോക് സംഘടനയിലുള്ള മുതിർന്ന ഭാരവാഹികൾ ഇത് ചർച്ച ചെയ്ത് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഒരു സൂചനയും എനിക്ക് ലഭ്യമായിട്ടുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വിജയകുമാർ പറഞ്ഞ സിയാദ് കോക്കറിനെതിരെ ആരോപണം ഉന്നയിച്ചത് പിൻവലിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു നിർമ്മാതാക്കളുടെ സംഘടന അത് കൃത്യമായി ശക്തിപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ വിതരണക്കാരൻ്റെ സംഘടനയും സിയാദ് കോക്കറിനെതിരെ പറഞ്ഞ വാക്കുകൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു എന്നാൽ സിയാദ് കോക്കർ വിജയകുമാറിനെതിരെ പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ് ഫിയോക്ക് സംഘടന രൂപീകരിച്ചപ്പോൾ വിജയകുമാർ ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ കൈനീട്ടി കയറിയ ഒരു വ്യക്തിയാണ് എന്നുള്ള ആരോപണമാണ് അത് ഉന്നയിച്ചത് അതായിരിക്കാം വിജയകുമാറിനെ ചൊടിപ്പിച്ചെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും വരും ദിവസങ്ങളിൽ ഈ സമരം എത്രമാത്രം വിജയിക്കും ഇനിയൊരു ഫിയോക്കിൻ്റെ ഒരു പിളർപ്പിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടോ ഉണ്ടോയെന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം ഫിയോക്ക് പിളർപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഫെഡറേഷൻ വീണ്ടും ഒന്നും കൂടെ ജീവൻ വെച്ച് പുറത്തേക്ക് വരാനുള്ള സാഹചര്യം ഞാൻ തള്ളിക്കളയുന്നില്ല അത്തരം നിലയിലേക്കുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ അത്തരമൊരു തീരുമാനത്തിലേക്ക് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നമുക്ക് കാത്തിരുന്ന് കാണാം